ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ രാവിലെ തൊട്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ ഒരു 5 മണിയാ നേരത്ത് എണീറ്റ് നിസ്കാരം കുറച്ച് ഒരു ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആ ടൈം ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5:35 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയ ലൈറ്റ് ഇടാതെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസമൊന്നും ഇങ്ങനെ പെട്ടെന്ന് കിച്ചണിൽ ഇത്ര നേരത്തെ കയറാനും പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ആനക്കുട്ടി ഓണറിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വൈകും 6:30 ഒക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ട് പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ലാസ്റ്റാണ് കേട്ടോ നോക്കുന്നത്. കാരണം അരി വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടാകുന്നു രാത്രി. ഇനിയിപ്പോൾ അത് അരക്കണം. അപ്പോൾ മിക്സിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആനക്കുട്ടി എണീക്കും. അപ്പോൾ ഇത്ര നേരത്തെ ആളെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ അരി അരക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പച്ചക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവാക്ക് കൂട്ടാനും കൊണ്ടുപോവാം, അതുപോലെ തന്നെ ഉച്ചക്കൾക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കട്ടാക്കി വെക്കുകയും ചെയ്യേതായാലും ടൈം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാണെങ്കിൽ ഭയങ്കര എന്താണെന്ന് പറയുക, ബലാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാകുന്നില്ല, അത്രക്കും തൊലി ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആദ്യം തന്നെ ഇവാക്കുള്ള കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് എടുത്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ആൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് അരി ഞാൻ കുക്കറിൽ വേവിക്കാറാണ് കേട്ടോ. പിന്നെ ഇവ പോയതിന് ശേഷമാണ് ഞാൻ ചോറൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ കുറച്ചെടുക്കുള്ളൂ കേട്ടോ ആൾക്ക് കൊണ്ടുപോകാനും, പിന്നെ ഒരു ഇച്ചിരി ബാക്കി ഉണ്ടാവും, അത്രേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതും കൂടെ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് അതവിടേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യാനും പറ്റില്ല കേട്ടോ. എന്താ പറയുക, ഒന്നാമത് ഒന്നിനും ഒഴിവ് കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോയും കൂടി ആകുമ്പോൾ എത്തുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒന്നും വീഡിയോ ഇടാത്തത്. അപ്പോൾ അതാ കുക്കറും അടുപ്പിലോട്ട് വെച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ തിളച്ചപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ അരി അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാ നമ്മളിവിടെ ഇതിനെ കലക്കിപ്പറന്ന് അപ്പം കേട്ടോ പറയുക, പല ഭാഗത്തും പല പേരായിരിക്കും. അപ്പോൾ അരി അരക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കുക്കർ അവിടെ കൂക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണികൾ തകൃതിയായിട്ട് രാവിലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് തേങ്ങ കൂടെ ചെറുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇനിയിപ്പോൾ ചട്ടിനിയും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. തേങ്ങ ഈ അരി അരച്ച മാവിലോട്ട് ഇട്ട് കൊടുക്കാന്ന് കേട്ടോ. തേങ്ങ ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് കറി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം ഇങ്ങനെ ചായയിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ അരച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ചോറും വന്നിട്ട് അതും അവിടെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ദോശ ഓരോന്നോരോന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ദോശ ചുട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഇവാക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു പഴം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഴം വാട്ടിക്കഴിഞ്ഞാൽ അത് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ഒരു 6 കഷ്ണമൊക്കെ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ജസ്റ്റ് കുറച്ച് മൈദമാവിലൊന്ന് മുക്കിങ്ങാണ്ട് നമ്മൾ പഴംപൊരിയിൽ നിന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. അങ്ങനെ ആക്കിങ്ങാണ്ട് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഇട്ടുങ്ങാണ്ട്. അപ്പോൾ അങ്ങനെ അത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തു വിടാറ് കേട്ടോ. അപ്പോൾ അതില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ. എന്തായാലും ആൾക്കിഷ്ടമാവുമല്ലോ. പഴംപൊരി തന്നെയാണ് കേട്ടോ, മൈദയും പഞ്ചസാരയിലും ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ പഴം പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ ചോറ് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മത്തന് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാക്സായിട്ട് പഴംപൊരി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡെയിലി എണ്ണക്കടിയാണ് കൊടുത്തു വിടാറെന്നൊന്നും വിചാരിക്കല്ല കേട്ടോ. അങ്ങനെ ആക്കാറേ ഇല്ല, എണ്ണക്കടി ആക്കാറേ ഇല്ല കേട്ടോ. നമ്മൾ പഴം ഉണ്ടെങ്കിൽ പഴം വാട്ടിയേ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ആക്കാറ്. പിന്നെ ആൾ താല്പര്യം പറയും
മാത്രമാണ് ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുത്തു വിടാറുള്ളൂ. അപ്പോൾ അതൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സാവധാനത്തിൽ പണികളെടുക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സ് ആണ് കേട്ടോ. മക്കളൊക്കെ എണീക്കുന്നതിന് മുമ്പേ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും പോകുന്ന നേരത്തെ ഒരു തപ്പലായിരിക്കും, എന്നാലും കുറേ ആശ്വാസമാകും കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇന്ന് ടീച്ചേഴ്സ് ഡേ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അന്ന് ആൾക്ക് ടീച്ചേഴ്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തേക്കണമെന്ന് ടീച്ചർ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാർഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ, ടീച്ചേഴ്സ് ഡേ ആയിട്ടുള്ള കാർഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ബുക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേന കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു.